നമസ്കാരം. അയ്യായ്യോ, പണിപ്പാളിയിലോ, സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാതായല്ലോ. നീരജ് മാധവ് ക്ഷമിക്കണം, നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയും ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും സർവോപരി ഇരട്ടച്ചങ്കന്റെ മകൾ ടി വീണയുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിന്റെ തലവേദന ഓർത്തപ്പോൾ താങ്കളുടെ ട്യൂണെന്ന് കടമെടുത്തതാണ്. സ്വത്തും മന്ത്രിസ്ഥാനവും ഒക്കെ സ്വപ്നം കണ്ട് ഉണ്ടായിരുന്ന ഭാര്യയെ മുൻകൂട്ടി വേണ്ടാന്ന് വെച്ച് കാത്തിരുന്നാണ് ഇരട്ടച്ചങ്കന്റെ മകളെ കിട്ടിയത്. ഉള്ളതൊക്കെ പോരാ ഞനട്ടിയാൽ ഈ സാഹസിക പ്രവൃത്തികളെല്ലാം ചെയ്തത്. പക്ഷേ അത്യാഗ്രഹം കൂടിയപ്പോൾ മനസമാധാനം പോയി എന്ന് പറഞ്ഞാൽ തെറ്റാവില്ലെന്ന് തോന്നുന്നു. മറ്റൊരു കാര്യവുമുണ്ട്, അത് ഇതാണ്. റിയാസ് ഇപ്പോഴും കടിച്ചു തൂങ്ങുന്നത് കാണുമ്പോൾ നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആല് മുളച്ചാൽ അതും തണലാണല്ലോ എന്ന കാര്യവും ഓർമ്മ വരുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കെല്ലാം തന്റെ പഴയകാലം തിരിച്ചെത്തി റിയാസിന്റെ മുഖത്ത് കാക്കിച്ച് തുപ്പുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. കാരണം ചില്ലറക്കളിയല്ല പണത്തിനു വേണ്ടിയും സ്ഥാനത്തിനു വേണ്ടിയും റിയാസ് കളിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ മറച്ചു വെച്ചത് കോടികളുടെ വരുമാനമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ സ്ഥാനാർത്ഥിയോ ജീവിത പങ്കാളിയോ ഏതെങ്കിലും കമ്പനിയുമായി കരാറിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് 2021 ഇ ടിയാൻ നൽകിയ മറുപടി ഇല്ല എന്നായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളും തന്റെ ഭാര്യയുമായ വീണ വിജയൻ CMRL അടക്കമുള്ള കമ്പനികളുമായി കരാറിലിരിക്കെയാണ് റിയാസ് ഇത്തരമൊരു പച്ചക്കള്ളം സത്യവാങ്മൂലത്തിൽ എഴുതിയത്. 2017 മുതൽ 2021 വരെ വിവിധ കമ്പനികളുമായുള്ള കരാറിലൂടെ മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനിക്കും ലഭിച്ച വരുമാനം 4.5 കോടി രൂപയാണ്. ഓർമ്മ വേണം, 4.5 കോടി രൂപ. റിയാസ് നൽകിയ സത്യവാങ്മൂലത്തിൽ ആദായ നികുതി റിട്ടേൺ പ്രകാരം വീണയുടെ വരുമാനമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് 1.8 കോടി രൂപയാണ്. അതായത് ലഭ്യമായ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് 2.97 കോടിയുടെ വരുമാനം മറച്ചു വയ്ക്കുകയോ വിട്ടുപോകുകയോ ചെയ്തെന്നാണ്. എന്തായാലും ഇത് വിട്ടുപോയതാകാൻ വഴിയില്ല, മറച്ചു വച്ചത് തന്നെയാണെന്ന് സാമാന്യബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അതേസമയം കഴിഞ്ഞ കുറച്ചു കാലമായി മുഖ്യന്റെ മകൾ വീണ വിജയൻ ചെയ്യാത്ത ജോലിക്ക് കോടികൾ കൈപ്പറ്റിയതിൽ ഇപ്പോഴും വ്യക്തത ഇല്ലാതെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയുമാണ്. മാസപ്പടിയായി കിട്ടിയ 1.72 കോടിയുടെ നികുതി അടച്ചോ എന്നതല്ല, ചെയ്യാത്ത ജോലിക്ക് പണം ലഭിച്ചോ എന്നതാണ് ചോദ്യം. അത് മനസ്സിലാക്കാതെ നികുതി അടച്ചെന്ന് പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുകയാണ് CPM. GST അടച്ചു എന്ന കണക്ക് പുറത്തുവിട്ടതോടെ എല്ലാ വിഷയവും കഴിഞ്ഞു എന്ന രീതിയിലായിരുന്നു കമ്മികളുടെ ആഘോഷ പ്രകടനം. വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ച മാത്യു കുഴൽനാടൻ വീണയോട് മാപ്പ് പറയണം എന്നതായിരുന്നു ഈ കമ്മിക്കൂട്ടങ്ങളുടെ ആവശ്യം. മന്ത്രിയമ്മമാരും ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ ആഘോഷം എല്ലാം കാറ്റിൽ പറത്തി മാത്യു കുഴൽനാടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വീണ്ടും എത്തിയതോടെ കമ്മികളുടെ ആഘോഷം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. മാസപ്പടി വിവാദത്തിൽ മാത്യു കുഴൽനാടൻ ധനവകുപ്പിന്റെ റിപ്പോർട്ട് അങ്ങോട്ട് തള്ളി. മാസപ്പടിയായി കിട്ടിയ 1.72 കോടിയുടെ നികുതിയാണ് വീണ അടച്ചതെന്നാണ് ധനവകുപ്പിന്റെ റിപ്പോർട്ടിൽ എവിടെയാണ് പരാമർശമെന്നാണ് കുഴൽനാടൻ ചോദിച്ചത്. നികുതി അടച്ചതല്ല മുഖ്യമന്ത്രിയുടെ മകൾ, മാസപ്പടി വാങ്ങിയെന്നതാണ് പ്രധാനം. സേവനം നൽകാതെ മാസപ്പടി വാങ്ങിയത് ഗുരുതര തെറ്റാണ്. പിണറായി വിജയന്റെ കുടുംബത്തിന്റെ കൊള്ള സംരക്ഷിക്കുന്നതിനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നതെന്നും കുഴൽനാടൻ ആരോപിച്ചു. പരാതിക്കാരനായ തനിക്ക് ധനവകുപ്പ് റിപ്പോർട്ട് കൈമാറിയിട്ടില്ലെന്നും വിമർശനം പറഞ്ഞു. GST രജിസ്ട്രേഷന് മുമ്പ് അക്കൗണ്ടിൽ വന്ന 60 ലക്ഷത്തിന്റെ നികുതി അടച്ചിട്ടില്ലെന്നും മാത്യു കുഴൽനാടൻ വാദിച്ചു. 2018 ജനുവരി 1 മുതലാണ് GST ആരംഭിക്കുന്നത്. വീണ പണം വാങ്ങി തുടങ്ങിയത് 2017 ജനുവരി 1 മുതലാണ്. ഇക്കാലയളവിനിടയിൽ വീണയുടെ അക്കൗണ്ടിൽ 60 ലക്ഷം രൂപ വന്നിട്ടുള്ളതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മാത്യു കുഴൽനാടൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിപ്പോൾ മാപ്പുമില്ല കോപ്പുമില്ല, റിയാസിന്റെ മന്ത്രിസ്ഥാനവും അല്ലെങ്കിൽ MLA സ്ഥാനവും ഒക്കെ പോകുന്ന അവസ്ഥയുമായി.
ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ ആകെ വിറയലാണ്. തുള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയും മകളും റിയാസും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത്. കമൽ ചേച്ചിയാണെങ്കിൽ താടിക്ക് കൈയും കൊടുത്ത് ഇരിപ്പുമാണ്. റിയാസും മുഖ്യമനും ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്നൊക്കെ ഇറങ്ങിപ്പോകേണ്ടി വരുമെന്ന അവസ്ഥയാണ്. ഉള്ളത്ര നാളും വിറ്റ് തുലച്ച് മുടിച്ച് കക്കാനതെല്ലാം കട്ടിട്ട് ഇറങ്ങിപ്പോകാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. അതിനു മുമ്പ് നാട്ടുകാർ ചൂലെടുത്ത് അടിച്ച് ഓടിച്ചു വിടുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്റെ മന്ത്രിസ്ഥാനം പോകുമെന്ന് ഉറപ്പായപ്പോൾ വീണയും റിയാസും തമ്മിൽ മുട്ടനടിയാണെന്നാണ് വിവരം. ഇത് കണ്ട് മുഖ്യന്റെ സമനിലയാകെ തെറ്റിയിരിക്കുകയാണ്. സാധാരണ രാഷ്ട്രീയക്കാരനെ പോലെ കുഴൽ നാടനെ കണ്ടപ്പോൾ പിണറായി സംഘത്തിന്റെ കളസം കീറിയതാണ് ഇതിന്റെ എല്ലാം മൂല കാരണം. ഇനിയിപ്പോൾ എന്തായാലും രാജിവെക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ PC ജോർജ് നമുക്ക് പറഞ്ഞു തരും, കേട്ടോളൂ. അതായത് കളിപ്പിക്കൽ ഒരു ക്ലിയറായ തെറ്റ് ഡയറക്ഷൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും വലിയ മര്യാദകളാണ്. സ്വത്ത് വിവരം പ്രഖ്യാപിച്ചിരിക്കണം, അത് ഇലക്ഷൻ കമ്മീഷൻ റിട്ടേണിംഗ് ഓഫീസർ കൊടുക്കണമെന്നാണ്. അത് കൊടുത്തപ്പം ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോ ഞാൻ കൊടുക്കുന്ന ആ എന്റെ കണക്കിനകത്ത് എന്റെ സ്വത്തിന്റെ കണക്ക് വേണം, എന്റെ ഭാര്യയുടെ സ്വത്തിന്റെ കണക്ക് വേണം, വിവാഹിതയല്ലാത്ത പെൺമക്കളുണ്ടെങ്കിൽ അവരുടെ സ്വത്തിന്റെയും കണക്ക് അവതരിപ്പിക്കണം. ഇതാണ് നിയമം. എന്നാൽ ആൺമക്കളാണെങ്കിൽ കല്യാണം കഴിച്ചു വേണം അവിടെ കൊടുക്കണം, നിർബന്ധമില്ല, ബാക്കി കൊടുത്തിരിക്കണം. ഇപ്പൊ റിയാസ് ചെയ്തേക്ക് എന്താന്ന് ചോദിച്ചാ, റിയാസിന്റെ ഭാര്യ അവള് പിണറായിയുടെ ഭാര്യ മകളാണ്, ആ മുഖ്യമന്ത്രി മകളെന്നുള്ള തന്റെ ഇടപെച്ചുകൊണ്ട് അവളുടെ സ്വത്തിന്റെ ഒരു കാര്യം ഇപ്പം 1,72,00,000 കണക്ക് പുറത്തു വന്നു. മാസപ്പടിയുടെ പോട്ടെ, മാസപ്പടിയോ എന്ത് വേണം, മാസപ്പടി അല്ല അല്ലെങ്കിൽ അവിടെ ജമ്പീഷൻ ആട്ടെ എന്ത് വേണം, അത്രയും സ്വത്ത് അവൾ ഉണ്ടെന്നുള്ള തെളിഞ്ഞിരിക്കുക. അപ്പോ സ്വാഭാവികമായിട്ട് രണ്ട് 3 കോടി രൂപയ്ക്ക് അടുത്ത് ഉള്ള കാര്യങ്ങൾ സ്വത്ത് വിവരം പ്രഖ്യാപിച്ചിരുന്ന് ഒളിച്ചു വെച്ചിട്ടാണ് അയാള് ഇലക്ഷൻ കമ്മീഷൻ അല്ല നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർക്ക് കത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അയാള് ഇലക്ഷൻ ഇൻവാലിഡ് ആയി. ഒരു സംശയം വേണ്ട, ഇത് കോടതി വരും. കോടതി വന്നു കഴിഞ്ഞാൽ അയാളെ കുറ്റക്കാരനായിട്ട് ശിക്ഷിക്കപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കറിയാവുന്ന നിയമമനുസരിച്ച് അയാളെ MLA സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. കേരളം നശിച്ചല്ലോ, ഇനി എന്നെ നശിപ്പിക്കാനിരിക്കുന്നു. 7.5 കൊല്ലം കൊണ്ട് കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം തന്നെ ഇല്ലാതാക്കിയില്ലേ? ഇതിപ്പോ നാണം കെട്ടവന്മാരുടെ നാടുണ്ടോ? ഒന്ന് ആലോചിച്ചു.